ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫറാഷ് ഡ്രീംസ്. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല ടേസ്റ്റിയായി കഴിക്കാൻ പറ്റുന്ന അടിപൊളി ചക്ക പായസത്തിന്റെ റെസിപ്പിയാണ്. അപ്പോൾ പോയി സമയം വൈകുന്നേരം ആയിരിക്കും കേട്ടോ, ആ സമയത്താണ് വാപ്പ ചക്ക കൊണ്ടുവരുന്നത്. ചക്ക കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ വേറെ ഒന്നും ചിന്തിക്കാൻ നിന്നില്ല കേട്ടോ, നല്ല നാല് വെട്ടുകൊടുത്തു, അതിന്റെ ചൊളയൊക്കെ പറിച്ചെടുത്ത് പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഇതുകൊണ്ടാണ് നമ്മൾ പായസം ഉണ്ടാക്കാൻ പോണത്. പായസം ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ, നല്ല മധുരമുള്ള ചക്ക തന്നെ യൂസ് ചെയ്യാൻ നോക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടൂല. അപ്പോൾ ഇത് നല്ല മധുരമുള്ള ചക്കയാണ് കേട്ടോ. അപ്പോൾ ഒക്കെ പറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെ ചെറിയ ചെറിയ പീസാക്കി മുറിച്ചെടുക്കുക. അപ്പോൾ ചെറിയ ചെറിയ പീസാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും, അതിന് വേണ്ടിയിട്ടാട്ടോ മുറിക്കണത്. ചെറിയ കഷ്ണങ്ങളാക്കി അരിയാതെയും ചക്ക പായസം ഉണ്ടാക്കുക കേട്ടോ, അതിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ വേഗം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ പാത്രത്തിലാണ് പായസം വയ്ക്കുന്നത്. അപ്പോൾ അതിലേക്ക് ചക്ക ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാ ചക്കയും അരിഞ്ഞ് പാത്രത്തിലാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ചക്ക വെന്ത് കിട്ടാൻ ആവശ്യമുള്ള വെള്ളമായിട്ട് ഒഴിക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ട് വെള്ളവും ചക്കയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അടച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നു നോക്കണം കേട്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ അടി പിടിക്കുവേ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനൊരു 10 മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയപ്പോൾ അതാ ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചക്ക നല്ലവണ്ണം ഒന്ന് ഉടഞ്ഞു കിട്ടണം കേട്ടോ. അപ്പോൾ വീണ്ടും അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ചക്ക പായസം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ എല്ലാ ഇളക്കലും ഇതിൽ കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് അടച്ച് വെച്ച് തന്നെ വേവിച്ചെടുക്കുക. ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി ചക്ക നന്നായി തന്നെ വെന്ത് വരണം. അപ്പോൾ അതുവരെ ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുക, വീണ്ടും അടച്ച് വെച്ച് വേവിക്കുക. അങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ അതേ കുറേ പ്രാവശ്യം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തു. ഇതാ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ചക്ക ഇതാ ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. വെള്ളവും കുറേയൊക്കെ വറ്റിയിട്ട് ഇനി കുറച്ചുകൂടെ ഒന്ന് വറ്റാനുണ്ട്. അപ്പോൾ വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ചക്ക ഫുള്ളായി ഉടഞ്ഞ് ആ നാരുപോലെ ആവണം, അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് വെന്ത് വരാൻ ഇനി കുറച്ച് നേരം കൂടി ആവശ്യമുള്ളൂ. അപ്പോഴേക്കും ഞാനിതാ ഇതിലേക്ക് ഇടാനുള്ള തേങ്ങ ചിരകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം സൈസുള്ള തേങ്ങ ഫുള്ളായിട്ട് ചിരകി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. അതുപോലെ തന്നെ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കുക. നമുക്ക് എത്ര എണ്ണം മധുരം അതിനനുസരിച്ച് ശർക്കരൻ്റെ എണ്ണം കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യുക. ഞാനൊരു 8-9 ശർക്കര എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നന്നായി ഒന്ന് ഉരുക്കിയെടുക്കുക. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ചക്ക അടുപ്പ് തന്നെ ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ ശർക്കര നന്നായി ഉരുകി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മുടെ ചക്ക എന്തായെന്ന് തുറന്നു നോക്കാം. അപ്പോൾ ദാ നമ്മുടെ ചക്കയുടെ വെള്ളമൊക്കെ വറ്റി ചക്ക നല്ല തിക്കായി കിട്ടിയിട്ടുണ്ട്, നല്ല പാകം വേവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാവണ വരെ നമ്മൾ ചക്ക നന്നായി തന്നെ വേവിച്ചെടുക്കണം. അപ്പോൾ ഇതാണ് ചക്ക പായസത്തിൻ്റെ ആ ഒരു കറക്റ്റ് വേവ് കേട്ടോ, കണ്ടില്ലേ. ഈ ഒരു രൂപത്തിലാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ അതായത് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര അരിച്ചിട്ട് ഇതിലേക്ക് നേരിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ശർക്കര എപ്പോഴും ഉരുക്കിയിട്ട് ഇതുപോലെ അരിച്ചിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ. അങ്ങനെ ശർക്കര ഞാൻ എടുത്ത ശർക്കര ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ചക്കയും ശർക്കരയും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇതാ ശർക്കരയും അതുപോലെ തന്നെ ചക്കയും നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് 2-3 മിനിറ്റ് നന്നായി ഒന്ന് തിളക്കട്ടെ കേട്ടോ. അതുകൂടാതെ 1/4 ഗ്ലാസ് അരിപ്പൊടി കൂടി ഇതിന് ആവശ്യമുണ്ട്. സാധാരണ നമ്മൾ നൂൽപുട്ടിനും പത്രിക്കൊക്കെ യൂസ് ചെയ്യുന്ന അതേ പൊടി തന്നെയാണ്. ചെറിയ ഗ്ലാസ്സിനാണ് കേട്ടോ 1/4 ഗ്ലാസ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് അല്പം വെള്ളത്തിൽ കട്ടയൊന്നും കൂടാതെ കലക്കി വെക്കാം. അപ്പം ഞാനിത് അവിടെ കലക്കി വെച്ചിട്ടുണ്ട്. ഇനി കലക്കി വെച്ചത് നല്ലവണ്ണം തിളക്കണ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുക്കുന്നതിനനുസരിച്ച് പായസം ഇളക്കി കൊടുക്കും വേണം കേട്ടോ. പിന്നെ ഒരു കാര്യം, നമ്മൾ ഈ അരിപ്പൊടി വെള്ളത്തിൽ മിക്സ് ചെയ്യാതെയും വേണമെങ്കിൽ നേരിട്ട് അരിപ്പൊടി ആയിട്ട് തന്നെ ഇടാം. അപ്പോൾ കട്ട പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ കട്ട പിടിക്കണ്ടല്ലോ വെച്ചിട്ടാണ് ഞാൻ വെള്ളത്തിൽ കലക്കിയിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അധികം കട്ട പിടിക്കാനുള്ള ചാൻസ് ഇല്ല. എന്നാലും നമ്മൾ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിനനുസരിച്ച് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. അപ്പോൾ ഞാനിതാ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നേരിട്ട് അരിപ്പൊടി ഇടുകയാണെന്നുണ്ടെങ്കിലും കുറച്ച് കുറച്ചായിട്ട് ഇടാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുന്നതിനനുസരിച്ച് ഇളക്കും കൂടി വേണം. അരിപ്പൊടി കലക്കിയത് ഒഴിച്ച ശേഷം നല്ല രീതിയിൽ തന്നെ 3-4 മിനിറ്റ് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അതിനു ശേഷമാണ് ഇതിലേക്ക് ചിരവി വെച്ചിരിക്കുന്ന തേങ്ങ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നത്.
അങ്ങനെ തേങ്ങ കൂടി ഇട്ട് കഴിഞ്ഞാൽ തേങ്ങയും അതുപോലെ തന്നെ പായസവും നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതാ കണ്ടില്ല, നമ്മുടെ പായസം നല്ല തിക്കായി കിട്ടിയിട്ടുണ്ട്. കാരണം അരിപ്പൊടി നമ്മൾ ചേർത്തല്ലോ, അപ്പൊ അതിന് ഈ ഒരു തിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ അരിപ്പൊടി ചേർക്കണത്. അപ്പൊ അതേ നമ്മുടെ പായസത്തിന്റെ അവിടെ എവിടെ ആയിട്ട് ഇങ്ങനെ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ തിള വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ചക്ക പായസം റെഡി ആയി കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് ചൂടോടുകൂടി തന്നെ കഴിക്കാം കേട്ടോ. അപ്പൊ ഞാനതിന് വേണ്ടിയിട്ട് ഇതാ ചെറിയൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതാ ആവി പറക്കുന്ന നല്ല ടേസ്റ്റി ആയ ചക്ക പായസം. അപ്പോൾ നമ്മുടെ പായസം ഞാൻ തന്നെയാണ് കേട്ടോ ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കണത്. ഇത് സ്മെല്ല് വരുമ്പോൾ ക്ഷമ കിട്ടുന്നില്ല. അപ്പം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ചൂടുണ്ട്, ചൂടോടുകൂടി കഴിക്കണം അതിൻ്റെ ഒരു ടേസ്റ്റ്. ചൂട് ആറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ടേസ്റ്റ് കറക്റ്റ് കിട്ടില്ല. കഴിച്ച് നോക്കട്ടെ. സൂപ്പർ ടേസ്റ്റാണ്. ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പറയണ പോലെ തന്നെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചക്ക ഇഷ്ടമുള്ളവർക്കൊക്കെ തീർച്ചയായും ഇഷ്ടപ്പെടും കേട്ടോ അത്. അപ്പോൾ ഞാനിത് ഫുള്ളായി തീർക്കട്ടെ, വേറൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.